മക്കളെ, ടീച്ചർ എടുക്കാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഗണിതാണ്. അതിൽ സെക്കൻഡ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം എടുക്കുന്നത് കേട്ടോ. നോക്കൂ, മേന്മ സ്റ്റോർ അല്ലെ. എന്താണ് മേന്മ സ്റ്റോറിലേക്ക്? 1000 പെൻസിലുകൾ വേണം. മിൻഹയും അച്ഛനും രണ്ട് ബാഗുകളിൽ തുല്യമായി പെൻസിൽ പെട്ടി നിറച്ചു. ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ ഉണ്ടാവും? എത്ര പെൻസിൽ വേണ്ടി? 1000 പെൻസിലുകൾ വേണം അല്ലെ. അപ്പൊ മിൻഹ പറയും, എന്തൊരു ഭാരം, കുറച്ച് പെട്ടി ഇതിലേക്ക് മാറ്റാൻ അച്ഛൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ട് ബാഗുകളിലും തുല്യമായിട്ടാണ് വീതിച്ചത്. അപ്പൊ എത്ര ആയിരിക്കും കൂട്ടലെ? എത്രയാ? 1000 പകുതി എത്രയാ? 500 അല്ലെ. അപ്പൊ ഇവിടെ എത്രയാ നമുക്ക് കൊടുക്കുക? 500 ഇത് കൊടുക്കുക. അപ്പൊ ഇവിടെ 500 അല്ലെ, തുല്യമായി വേദിച്ചാൽ എത്രയാണ്? 500 അല്ലെ. ബാഗിൽ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, ബാഗിൽ 1300, 1700 അല്ലെ. അപ്പൊ 300 പ്ലസ് 700 എത്രയാ? 1000 അല്ലെ. ഇനി 1100 ഇതിൽ എത്ര ആയിരിക്കും? 1000 ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 300 1000 കുറച്ച് നോക്കിയേ. അപ്പൊ എന്ത് വരും? സോറി, 1000 100 കുറയ്ക്കുക. അപ്പൊ എത്ര നമുക്ക് കിട്ടുക? 900 ആയിരിക്കും കേട്ടോ ഇതിന്. എത്രയാണ്? 900. ഇവിടെ 900 കേട്ടോ. അപ്പം 100 + 900 ആണ് എന്ത്? 1000 കേട്ടോ. ഇനി ഏതെങ്കിലും രണ്ട് നമ്പറിന്റെ, ഇവിടെ നമുക്ക് 900 എഴുതാം കേട്ടോ. ഇവിടെയും 900 എന്ന് എഴുതാം ഈ പെട്ടീൻ്റെ ഇവിടെ കേട്ടോ. ഓക്കെ, അതെ. ഇനി അടുത്ത് ഇവിടെ എന്താണ്, ഇതിൽ രണ്ടെണ്ണം കൂട്ടിയാൽ എത്രയാണ്? 1000 അല്ലേ. അപ്പൊ ഏതൊക്കെയാ നമ്പറുകൾ കൂട്ടിയാണ് 1000 വരിക? നമുക്ക് എത്ര ആക്കാം? 200 ഈ പ്ലസ് 800 കൊടുക്കുക അല്ലെ. അപ്പൊ 200 800 1000. അതുപോലെ എത്രയാണ്? 400 600 1000. പിന്നെയോ? 600 400 1000 അല്ലെ. അപ്പൊ എന്താ ആദ്യം ഇവിടെ നമ്മൾ എന്ത് കൊടുക്ക? 200 ഇവിടെ 200 കൊടുക്കുക. പിന്നെ ഇവിടെയോ 800 കൊടുക്കുക അല്ലെ. ഇവിടെ 800 കൊടുക്കുക. ഇവിടെയോ? ഇവിടെയോ അങ്ങനെ തന്നെ 200 800 അല്ലെ. ഈ ബാഗിൽ 200, ഇതിലും എത്രയാണ്? 800. ഓക്കെ, അതെ. അടുത്ത് നമുക്ക് വേറെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1000 അല്ലെ. ഇനി വേറെ എന്തൊക്കെയാ രണ്ടെണ്ണം കൂട്ടിയാൽ 1000 കിട്ടുക? 200 പറഞ്ഞില്ല, ഇനി 300 ഇവിടെ പറഞ്ഞു. ഇനി 400 500 600 എഴുതുക അല്ലെ. 400 + 600 അല്ലെ. 400 600 കൂട്ടി എത്രയാണ്? 1000 അല്ലെ. 400 600 1000. ഓക്കെ, 1000. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് കൂട്ടിയാലും എന്താണ്, 1000 കിട്ടൂല്ലെ. അപ്പൊ ഏത് നമ്പറിനോട് രണ്ടെണ്ണം കൂട്ടിയാൽ 1000 കിട്ടണം? ഏതൊക്കെ നമ്പറുകളാണ് നമ്മൾ ചോദിച്ചത് അല്ലെ. അപ്പൊ പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് 1000 ആക്കാം? ഏതൊക്കെ രീതിയിൽ 1000 ആക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചോദ്യം നോക്കൂ. നന്മ സ്റ്റോർ. നന്മ സ്റ്റോറിലേക്ക് 800 പെൻസിലുകൾ കൊടുത്തു. രണ്ട് ബാഗിലായാണ് കൊടുത്തത് കേട്ടോ. ഓരോ ബാഗിൽ എത്ര പെൻസിലുകൾ ഉണ്ട്? 800 ആണ് കേട്ടോ. 800 ആണ്, 800 ആണ് പെൻസിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. രണ്ട് ബാഗിലാണ് കൊടുത്ത് അല്ലെ. ഓരോ ബാഗിൽ എത്ര പെൻസിലുകൾ ഉണ്ട് നോക്കൂ. 400 400 എത്രയാണ്? 800 അല്ലെ. പിന്നെ 100 ഒരു ബാഗിലുള്ളത്. അപ്പൊ മറ്റേ ബാഗിൽ എത്രയ്ക്കും? എന്താ 800 വരണം എന്നുണ്ടെങ്കിൽ 100 എത്ര ഇതാക്കണം? 100 200 എണ്ണം പിടിച്ചു നോക്കൂ. 200 300 400 500 600 700 800 അല്ലെ. അപ്പൊ 7 അല്ലെ. അപ്പൊ 700 വരണം അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം ഇവിടെ? 700 700 കൊടുക്കാം അല്ലെ. ഇനി വേറെ ഏതൊക്കെ സാധ്യത ഉണ്ട്? നമുക്ക് ഒരു 200 ഇവിടെ കൊടുത്താലോ. ഇവിടെ 200 കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ എന്താ വരിക? 200 കൂടുതൽ എന്താക്കിയാലാ? 200 300 400 500 600 700 600 കൊടുക്കുക അല്ലെ. എണ്ണം പിടിക്കുക കയ്യിൽ. അപ്പൊ നമുക്ക് 600 കിട്ടും. അപ്പൊ 600. ഓക്കെ, ഇനി വേറെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് കൊടുക്കുക? 300 കൊടുത്തു നോക്കുക ഇവിടെ. 300 കൊടുക്കുമ്പോ എന്ത് കൊടുക്കുക നമുക്ക്? 300 എന്താണ് 800 എത്താൻ വരലേ എണ്ണം പിടിച്ചേ. ഞാൻ പറയുമ്പോൾ ഓരോ വിരൽ ഇങ്ങനെ ആദ്യം കൈ മടക്കി വെക്കുക, എന്നിട്ട് എന്താക്കുക വിരൽ പൊന്തിക്കുക കേട്ടോ. ഞാൻ പറയുമ്പം ഒരു വിരൽ പൊന്തിക്കുക. 400 പൊന്തിച്ചോ. ഇനി അടുത്ത വിരൽ പൊന്തിക്കുക. എത്രയാ? 500 800 ആട്ടെ നമുക്ക് കിട്ടണ്ടേ. പിന്നെ 500 അല്ലേ. പിന്നെ ഒരു വിരലും കൂടി പൊന്തിക്കുക. 600. പിന്നെ ഒരു വിരലും കൂടി പൊന്തിക്കുക. 700. പിന്നെ ഒരു വിരലും കൂടി പൊന്തിക്കുക. 800 800 ആയോ. അപ്പൊ എത്ര വിരൽ ഞങ്ങൾ പൊന്തിച്ചത്? 5 അല്ലേ. അപ്പൊ 5 വിരലാ പൊന്തിച്ചത്. അപ്പൊ 500 കൂടിയാണ് ഇതിന്റെ കൂട്ടർ കൂട്ടേണ്ടത് കേട്ടോ. അപ്പൊ എത്രയാണ്? 500. ഓക്കെ, മനസ്സിലായല്ലോ. മറ്റൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് 800 കിട്ടാൻ പല വഴിയുണ്ട് അല്ലേ. രണ്ട് ബാഗിലായിട്ട് എന്താക്കുക? ഒരു ബാഗിൽ 300, ഒരു ബാഗിൽ 500 ആണെങ്കിൽ 800 ആണ്. ഒരു ബാഗിൽ 200, ഒരു ബാഗിൽ 600 ആണെങ്കിൽ 800 ആണ്. ഒരു ബാഗിൽ 100, ഒരു ബാഗിൽ 700 ആണെങ്കിൽ 800 അല്ലേ. ഒരു ബാഗിൽ 400, ഒരു ബാഗിൽ 400 ആണെങ്കിൽ 800 അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കുക? 800 കിട്ടും. ദെൻ
അതായത് 200, 600 കൂടി ചേർത്താണ് 800 അല്ലെ. 300, 500 കൂടി ചേർത്താണ് ഇത് 800 അല്ലെ. അതുപോലെ ചെയ്യട്ടോ. ഇനി എന്താ അടുത്ത് നോക്കാം നമുക്ക്. ഇനി ഇവിടെ നമുക്ക് 700 നൂറുകളുടെ കൂട്ടങ്ങളാക്കി എഴുതാനാ പറഞ്ഞത്. അപ്പം 300, 400, 400 കൂടി ഇത്ര 700 അല്ലെ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാ, 100, 600 ആക്കിയിട്ട് എന്താക്കാ ഇതിനെ നമുക്ക്, 100 അല്ലെ, 100 പിന്നെ 100 പിന്നെ 600 അല്ലെ. അപ്പൊ 100, 600 എന്ന് പറയുന്നത് എത്രയായി, 700 അല്ലെ. ഇനി പിന്നെ ഇതിനെ എങ്ങനെയൊക്കെയാ, 200, 500 ആക്കാം അല്ലെ. 200 പിന്നെ പ്ലസ് 500 അല്ലെ. അപ്പൊ എത്രയായി, 500. അപ്പൊ എത്രയായി, 700 അല്ലെ. ഇനി നമുക്ക് 900 എങ്ങനെയാ എഴുതാ, 100 പിന്നെ 800 അല്ലെ. എത്രയാ അപ്പൊ, 800 വരുമ്പോ 900 അല്ലെ, 900 അല്ലെ. ഇനി ഇതിനെങ്ങനെ എഴുതാ, 200 പിന്നെ 200 പിന്നെ 700 അല്ലെ. അപ്പൊ എത്രയായി, 200, 700 എത്രയായി, 900 അല്ലെ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാ, 300 പിന്നെ 300 പിന്നെ 600 അല്ലെ. അപ്പൊ എത്രയായി, 900 അല്ലെ. ദെൻ അടുത്ത ഇതിനെങ്ങനെ എഴുതാ, 400 പിന്നെ 500 അല്ലെ. അപ്പൊ എത്രയായി, 900 അല്ലെ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ ഇവിടെ. 600 നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാ, 600 എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കി നോക്കൂ. 600 നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലെ 100, 500 അല്ലെ. 100, 500 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 600 കിട്ടി അല്ലെ. ഇനി നമുക്ക് എങ്ങനെയൊക്കെ, 200 പിന്നെ 400 കൊടുക്കുക അല്ലെ. 400 അപ്പൊ എത്രയായി, 600 അല്ലെ. ഇനി നമുക്ക് 300, 300 കൊടുക്കുക അല്ലെ. 300 പിന്നെ 300 എത്രയായി, 600 അല്ലെ. ഓക്കെ, ഇനി എന്താണിത്, തുല്യമായ കൂട്ടം. എന്താ തുല്യമായ കൂട്ടം എന്ന് പറയുമ്പോൾ, 100 + 100 എത്രയാ, 200 അല്ലെ. 100, 100 200 വരുമ്പോ 200 അല്ലെ. പിന്നെ 250നോട് എന്ത് കൂട്ടിയാലാണ് 500 കിട്ടുകയെന്ന. അപ്പൊ 250നോട് 250 കൂട്ടിയാൽ തന്നെ എന്ത് വരും, 500 കേട്ടോ. പിന്നെ 300 + 300 എത്രയാ, രണ്ട് കൂട്ടവും തുല്യമാണ് അല്ലെ. അപ്പൊ 3 + 3 ഈ രണ്ട് പൂജ്യം രണ്ട് സെയിം അല്ലേ. അപ്പൊ രണ്ട് പൂജ്യം അവിടെ മാറ്റി വെക്കുക കേട്ടോ. അതുകൊണ്ട് ഈ നമ്പർ രണ്ടും എന്താക്കാ കൂട്ടുക. 3 + 3 എത്രയാ, 6 കേട്ടോ. അപ്പൊ 6 0. ഓക്കെ, ഇനി എന്താ, 700 ഇതാക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാ, തുല്യ കൂട്ടങ്ങളാക്കാനാ പറഞ്ഞത്. അപ്പൊ 350 അല്ലെ, അതിന്റെ പകുതി 350. അപ്പൊ 350 + 350. ഓക്കെ, അപ്പൊ 350, 350 എന്ത് കിട്ടി, 700 കിട്ടി അല്ലെ. ഇനി 900 രണ്ട് കൂട്ടം സെയിം തുല്യമായ കൂട്ടങ്ങളാക്കണം അല്ലെ. അപ്പൊ എന്ത് നമുക്ക് എഴുതാ, 450 അല്ലെ. 450 + 450 450 + 450. അപ്പൊ 450 + 450 = എത്ര, 900 അല്ലെ. 450 കൂട്ടി എത്രയാണ്, 900 കിട്ടും അല്ലെ. ഇനി എന്താണ്, മാറിപ്പോയി അല്ലെ. എന്താണ് ചോദ്യം, സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100ന്റെയും 10ന്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ 700ന്റെയും 810ന്റെയും പാക്കറ്റുകളാണ് ആക്കിയത്. എണ്ണം എത്ര പാക്കറ്റിലാക്കി, ഇനി എത്ര ബാക്കിയുണ്ട്. അപ്പൊ സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100ന്റെയും 10ന്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പം മിൻഹ എന്താക്കി, 700ന്റെയും 810ന്റെയും പാക്കറ്റുകളാക്കി അല്ലെ. അപ്പൊ എത്ര എണ്ണം ബാക്കി പാക്കറ്റിലാക്കിയെന്ന് വെച്ചാൽ, ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്. ചോദ്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, എത്ര പെൻസിലാണ് വേണ്ടതെന്ന് അല്ലെ, 870 പെൻസിൽ അല്ലെ. അപ്പൊ എന്താണ്, മിൻഹ 700ന്റെയും 810ന്റെയും പാക്കറ്റുകളാക്കി അതുപോലെ. അപ്പൊ എന്താ മിൻഹ ആക്കിയത് എത്ര, 700, 810 അല്ലെ. ഇപ്പൊ 700, 810 എത്രയായി, 780 അല്ലെ. ഇനി എന്താണ് വേണ്ട ഉത്തരം കണക്കാക്കി എത്ര ചെയ്യേണ്ടത് എന്നാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത രീതി. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, 780നോട് 20 + 800 കിട്ടി അല്ലെ. അതായത് 780നോട് 20 കൂട്ടിയപ്പോ എന്താ, 800 കിട്ടും അല്ലെ. അപ്പൊ 700, 810 അല്ലെ. അപ്പൊ 780 അല്ലെ, അതിനോട് 20 + 800 കിട്ടി. പിന്നെ 870 ആകാൻ എന്താ, 70 കൂട്ടണം അല്ലെ. 870 ആണ് നമുക്ക് ആവേണ്ടി അല്ലെ. അപ്പം 70 കൂട്ടണം. അതായത് 20ഉം 70 ആദ്യത്തെ 20നോട് കൂട്ടിയിട്ടാണ് 800, അതായത് 20ഉം പിന്നെ 70ഉം.
അപ്പം കൂടി കൂട്ടിയാൽ ആകെ 90 ഉത്തരം കണ്ടെത്തിയ രീതി അല്ലേ. ഇനി വേറെ രീതി എങ്ങനെയാണ്, 870 നമുക്ക് കിട്ടിയ ഈ 780 അങ്ങ് കുറയ്ക്കുക. 870 എന്ന് ആദ്യം എന്താക്കുക, 700 കുറച്ചപ്പോൾ 170 കിട്ടി അല്ലേ. പിന്നെ 170 നിന്ന് 70 കുറച്ചപ്പോൾ എന്ത് കിട്ടി, 70 കുറച്ചപ്പോൾ 100 കിട്ടി. 100 നിന്ന് 10 കുറച്ചപ്പോൾ 90. അപ്പം 870 നിന്ന് 780 കുറച്ചത്ര 90. അതായത് 870 മൈനസ് 780 എങ്ങനെയാണ്, 770 നിന്ന് ആദ്യം 700 കുറയ്ക്കുക, അപ്പം കുറച്ചപ്പോൾ 170 കിട്ടി. പിന്നെ നമുക്ക് 170 എന്ന് ഈ എന്താണ് എന്താ കുറയ്ക്കേണ്ടത്, 170 നിന്ന് 70 കുറയ്ക്കുക അല്ലേ. അപ്പം എന്താണ്, 170 നിന്ന് 70 കുറച്ചത്ര 100 കിട്ടും. പിന്നെ 10 കുറയ്ക്കുക, 10 കുറച്ച എന്ത് കിട്ടി, 90 കിട്ടി അല്ലേ. അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതി ടീച്ചർ പറഞ്ഞുതരാം. പൂജ്യത്തിൽ നിന്ന് 0 കുറച്ചപ്പോൾ എന്താ, 0 കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, 7 നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമെന്നാണ് അല്ലേ. അപ്പോൾ 7 നിന്ന് 8 കുറയ്ക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് കടെടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ 8 എന്നുള്ളത് എന്തായി, ഇവിടെ 8 എന്നുള്ളത് 7 പോകുമ്പോൾ ഇവിടെ 17 കേട്ടോ. അപ്പോൾ ഇവിടെ 8 നിന്ന് 1 കുറച്ചാൽ എത്രയായി, ഇവിടെ 7 ആയി. ഓക്കെ, ഇവിടെ 7 ഇവിടെ 17 ആയി. ഓക്കെ, ടീച്ചർ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. 7 എന്തായി, നമ്മൾ ഇപ്പുറത്ത് നിന്നോട് കടയെടുത്തപ്പോൾ ഇവിടെ എന്തായി, 17 എന്നാവും കേട്ടോ. എന്താണ്, ഇവിടെ 17 കേട്ടോ, അവിടെ 17 എന്ന് എഴുതാം മുകളിൽ. ഓക്കെ, ഈ 7 സ്ഥാനത്ത് 17. പിന്നെ 8 നാളിൽ ഇങ്ങോട്ടേക്ക് കടയെടുത്തത് അല്ലേ. അപ്പോൾ ഈ 8 നിന്ന് 1 കുറച്ചാൽ ഇവിടെ എന്തായി, ഇവിടെ 7 കേട്ടോ, ഇവിടെ 7 മനസ്സിലായല്ലോ. ഇനി 17 നിന്ന് 8 കുറച്ച് വെക്കുക. അപ്പോൾ 17 നിന്ന് 8 കുറച്ച് എത്രയാ, 8 കൈ വിരലിൽ പിടിക്കുക കേട്ടോ. ആദ്യം കൈ എന്താണ് കൂട്ടി പിടിച്ച എല്ലാവരും മടക്കി വെക്കുക, എന്നിട്ട് ഓരോന്ന് എണ്ണ, 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ മുതൽ 17 വരെ കേട്ടോ. 9 10 11 12 13 14 15 16 17 ഇല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്, ഇവിടെ 9 എന്ന് കിട്ടും അല്ലേ. ഇവിടെ 9 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 9 എന്ന് കിട്ടി. ഇനി 7 പോയ എത്ര, 0 അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക്, 90 എന്ന് കിട്ടി. ഇങ്ങനെയും ഈ മെത്തേഡിൽ ചെയ്യാം, ഈ മെത്തേഡ് ഞങ്ങളിങ്ങി പഠിക്കേണ്ടി കേട്ടോ. ഓക്കെ, അപ്പം 870 എന്ന് 780 കുറച്ചപ്പോൾ 90 കിട്ടി. അപ്പോൾ എത്രയാണ് നമുക്ക് സ്കൂളിലേക്ക് ഇനിയും 90 പെൻസിലുകൾ വേണം അല്ലേ. ചോദ്യം എന്തായിരുന്നു, ചോദ്യം എന്തായിരുന്നില്ല, സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100 10 പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിനുഹയെ 100 8 10 പാക്കറ്റുകളാക്കി അല്ലേ. ഇനി എത്ര എണ്ണം പാക്കറ്റിലാക്കിയെന്നും എത്ര ബാക്കിയുണ്ടെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ എത്ര എണ്ണം പാക്കറ്റിലാക്കി, 780 പാക്കറ്റിലാക്കി അല്ലേ. ഇനി എത്ര ബാക്കി, 90 ബാക്കി അല്ലേ. അപ്പം നമ്മൾ ചെയ്ത രീതി ഇതാണ് കേട്ടോ. ഇനി പെൻഷൻ വന്നു, പാൽക്കാരന് 200 പലചരക്ക് കടയിൽ 500 മിൻഹക്ക് 100 കൊടുക്കണമെന്ന് മുത്തശ്ശി പറയാം അല്ലേ. അപ്പോൾ ആകെ എത്ര രൂപ വേണ്ടത്, പാൽക്കാരന് 200 പലചരക്ക് കടയിൽ 500 അല്ലേ. അപ്പോൾ 200 500 എത്രയായി, 2 0 അല്ലേ. 2 0 ഇപ്പുറത്തുള്ള 2 5 7 അല്ലേ, 5 2 7 അല്ലേ. അപ്പോൾ 700 അല്ലേ. ഇനി മിൻഹയ്ക്ക് 100, ഇപ്പോൾ 700 100 കൂടി കൂട്ടി എത്രയായി, 800 അല്ലേ. അപ്പോൾ നമുക്ക് എത്രയായി, ആകെ എത്ര ഉണ്ട്, 800 അല്ലേ. ഇത്ര 800. ഓക്കെ, ഇനി മുത്തശ്ശി തന്ന 100 കുടുക്കയിലിടാം. അപ്പോൾ അവൾ പറയുകയാണല്ലേ, മുത്തശ്ശി തന്ന 100 എന്താ, നമ്മൾ പൈസേൻ്റെ കുടുക്കയിലിടാന്ന് പറയുകയാണല്ലേ. അപ്പം മട എന്താണ്, ദിവസം 1 വീതം ഞാൻ തരാമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അല്ലേ. ആ 100 തന്നാൽ ദിവസം 1 ഞാൻ തരാമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അല്ലേ. ഓരോ ദിവസവും കുടുക്കയിലുള്ള തുക എത്രയെന്ന് മിൻഹ കണ്ടെത്തി കാർഡിൽ എഴുതി കാർഡ് പൂർത്തിയാക്കുക. എന്താണ്, ഓരോ ദിവസവും കുടുക്കയിലുള്ള തുക എത്രയെന്ന് കണ്ടെത്തിയിട്ട് മിൻഹ എന്താക്കുക, കാർഡ് എഴുതുക, കാർഡ് പൂർത്തിയാക്കുക. ഓരോ ദിവസം കിട്ടിയത് സ്ഥാനവില കാർഡ് വെച്ച് നോക്കിയപ്പോൾ, അപ്പൊ 100 ആ കുടുക്കയിലിടാന്ന് അവള് പറഞ്ഞില്ലേ. അപ്പൊ അച്ഛൻ പറഞ്ഞ എന്താ, ഞാൻ ദിവസം നമുക്ക് 1 തരാറുന്നില്ലേ, 100 തന്നാലല്ല ഞാൻ നിനക്ക് 100 1 വീതം എന്നും തരാന്ന് പറഞ്ഞില്ലേ. അപ്പൊ 1 ദിവസം എന്താ, 100 അവളെ കയ്യിലുള്ളല്ലേ. അപ്പൊ 2 ദിവസം ആണെങ്കിലോ 100 കൂട്ടിയാൽ എത്രയാ, 101 അല്ലേ. 5 ദിവസം 5 ഉണ്ടാവൂല, 100 5 അല്ലേ. അപ്പൊ 105. പിന്നെ 6 ദിവസം 154 അല്ലേ. അപ്പൊ മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ 21 ദിവസം 100 21 121 54 ദിവസം 100 54 154. ഓക്കെ,
ഇനി ആരോഗ്യ സർവേ ആണല്ലേ, ആരോഗ്യ സർവേ നടക്കുകയാണ്. വീട്ടു നമ്പർ ക്രമത്തിലാണ് സർവേ. അവർ മിനിഹയുടെ വീട്ടിലെത്തി. അവളുടെ വീട്ടു നമ്പർ 296 ആണ്. തുടർന്ന് സർവേ നടത്തിയ വീടുകളിൽ നമ്പർ ക്രമമായി എഴുതൂ. വീടുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറവും കൊടുക്കുക. എന്താണ്, 296 ആണ് അവളുടെ വീട്ടു നമ്പർ അല്ലേ. അപ്പൊ എന്താണ്, ഏതാ അവളുടെ 296, ബാക്കിയൊക്കെ ക്രമമായിട്ട് കൊടുക്കാനാ പറഞ്ഞല്ലേ. ഇത് 295, ഇത് 296, ഇതോ 297, 2 9 7 ചെയ്ത, ഇവിടെ 2 9 8 ചെയ്ത, ഇവിടെ 2 9 9 ചെയ്ത, പിന്നെ 300 അല്ലേ, പിന്നെ 300 ചെയ്ത, 301, 302, 303, 304, 305, 306, 307, പിന്നെ 308, 309, 310, 311. അങ്ങനെ ഇഷ്ടമുള്ള നമ്പർ കൊടുത്ത് ഇഷ്ടമുള്ള കളറ് കൊടുക്കുക കേട്ടോ. ഇനി പെൻസിലിന്റെ വില. മിൻഹയുടെ അച്ഛന്റെ കമ്പനിയിൽ നിന്നും അനൈ ഒരു പെട്ടി പെൻസിൽ വാങ്ങിയല്ലേ. 300 രൂപയാണ് വില. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക? എത്രയാണ് മിൻഹയുടെ അച്ഛന്റെ കമ്പനിയിൽ നിന്ന് അനൈ എന്താ ഒരു പെട്ടി പെൻസിൽ വാങ്ങി? 300 രൂപ അല്ലേ വില. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക? 100, 200, അങ്ങനെയും കൊടുക്കുക അല്ലേ. 100, 200 എത്രയാണ്? 300 അല്ലേ. പിന്നെ 100, 150, പിന്നെ അങ്ങനെ കൊടുക്ക, 200, 250 അല്ലേ, അങ്ങനെ കൊടുക്കുക. അപ്പോൾ 300 അല്ലേ. പിന്നെ ഇങ്ങനെയൊക്കെ കൊടുക്കാന്ന് ചർച്ച ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ കണക്കാക്കിയ രീതി, ചങ്ങാതി കണക്കാക്കിയ രീതി ഏതാണ്? അപ്പൊ ഇങ്ങനെ കണക്ക്, നാണയങ്ങളും നോട്ടുകളും ഒരു പ്രാവശ്യം മാത്രം പരിഗണിച്ചാൽ 100, 200, 300 ആക്കാം അല്ലേ. ഇനി നാണയം നോട്ടുകൾ ആവർത്തിച്ച് പരിഗണിച്ചാൽ 100, 100, 100 അല്ലേ. 300 കൊടുത്താൽ 300 അല്ലേ. പിന്നെ 200, 250 ആണെങ്കിലും 300 അല്ലേ. പിന്നെ 100, 150, പിന്നെ 50, പിന്നെ 100 ആണെങ്കിൽ 300 അല്ലേ. അനേക സാധ്യതകളുണ്ട് അല്ലേ, ഉണ്ടല്ലോ അല്ലേ. പിന്നെ ചോദ്യം എന്താണ്, ചിത്രത്തിൽ നൽകിയ എല്ലാ നോട്ടുകളും നാണയങ്ങളും ഓരോന്ന് വീതം ചേർന്ന് എത്ര രൂപയാകുന്നു? അപ്പൊ എത്രയാണിത്? 100, 20, 120, 120, 150 എത്രയാണ്? 170, 170, 170, 100, 150, പിന്നെ 180, 200, 380, 380, 500 എത്രയാണ്? 880, 880, 5 എത്രയാണ്? 885, 85, 2, 387, 871, 888 ആണ് അല്ലേ. അപ്പൊ എന്താണ് ഇത്? 888 അല്ലേ. അവിടെ എന്ത് വരും? ഇത് എത്ര വരിക? 888 വരും കേട്ടോ. ഇവിടെ 888 വരും. ഓക്കെ. പിന്നെ ഇനി 100, 10, 1. അപ്പൊ ഇതെങ്ങനെ കാണിക്കുക? അപ്പൊ 100 എത്ര ഉണ്ട്? 100 എത്ര? 800 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാം? ഇവിടെ 8 ഇതാക്കി കൊടുക്ക. 800 ആണല്ലോ. അപ്പൊ അഗസ്റ്റ് എങ്ങനെ വരയ്ക്കും നോക്കൂ. അപ്പൊ 100, 8 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാം? ഇവിടെ 8 എണ്ണം കൊടുക്ക. ഇവിടെ 1, 2, 3, 4 എങ്ങനെ കൊടുക്ക? അപ്പൊ എങ്ങനെ കൊടുക്ക? 800 അല്ലേ. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8 എണ്ണം. ഇനി 10 എത്ര എണ്ണ? 10 അങ്ങനെ തന്നെ 8 എണ്ണം വരും അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാ? ടീച്ചർ നമ്പർ നിങ്ങൾ നോക്കണ്ട കേട്ടോ. എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കാം എത്ര എണ്ണാണ്. 8, 8, 10 ഉണ്ട് അല്ലേ. അപ്പൊ 1, 2 പിന്നെ 3, 3 പിന്നെ 4, 5 പിന്നെ 6, 7, 8 അല്ലേ. 8 അല്ലേ. ഇനി 1 എത്ര എണ്ണ? 8 എണ്ണം തരാം അല്ലേ. അപ്പോൾ 8 എണ്ണം തരാം കൊടുക്കുക കേട്ടോ. 1, 2, 3, 4, 5, 6 കറക്റ്റ് വട്ടം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ആയിട്ട് 7, 8 ഓക്കെ. അങ്ങനെ 8 എണ്ണം ആക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റ് വട്ടമാക്കിയില്ല കേട്ടോ. ഇതിങ്ങനെ അരച്ചിട്ടാണ് ടീച്ചർക്ക് കൺഫ്യൂഷൻ ആയത്. നിങ്ങൾ എന്താക്കുക? വട്ടം കറക്റ്റ് ആക്കി എഴുതുക. ദെൻ അടുത്ത എന്താണ് നോക്കൂ. ഇത് അബാക്കസ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അബാക്കസ് ഇതാണ് അബാക്കസ് കേട്ടോ. ഇനി നോക്കിയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100, 10, 100, 2 എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ 200 എന്ന് കൊടുക്കുക അല്ലേ. 10 എത്ര? 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പൊ 200, 60 അല്ലേ. 6, 10 പറയുമ്പോ 60 അല്ലേ. അപ്പൊ 200, 60, 260 പിന്നെ എത്ര? 1, 2, 3 അല്ലേ.
അപ്പൊ മൂന്ന് അല്ലെ, 200, 60, 10 അല്ല 30 അല്ലെ, സോറി 200 പിന്നെ 6, 10 പറഞ്ഞാൽ 60 അല്ലെ, പിന്നെ 1 എത്രയാ 3 എണ്ണം അല്ലെ. അപ്പൊ 200, 60, 260 മൂന്ന് 263 അല്ലെ. അപ്പൊ അവകാശത്തിൽ ഏത് സംഖ്യയാണുള്ളത്? 263 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്ത 263 എഴുതാട്ടോ, 263. ഇനിയാ ഇവിടെ എത്രയാണ്, 100 എത്രയുണ്ട്? 1, 2, 3 300 അല്ലെ, 300 അല്ലെ. 10 1, 1 അല്ലെ. അപ്പൊ ഇത് എത്ര നമുക്ക് പറയാം, 301 എന്ന് പറയാം കേട്ടോ, 301. അടുത്തത് 100 ഇല്ല, 10 ഇല്ല, 1 ഇല്ല, മുത്തുകൾ വരച്ച് ചേർത്ത് സംഖ്യ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കുക? ഇവിടെ വേറൊരു ചോദ്യം കൂടി പറഞ്ഞു, ഈ ചിത്രത്തിൽ സംഖ്യ 764 ആദ്യം വിധം എന്താക്കുക, മുത്തുകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ചിത്രത്തിൽ സംഖ്യ 764 ആകും വിധം. അപ്പൊ നമുക്ക് 764 ആണെങ്കിൽ 100 എന്താണ്, 7 എണ്ണം വേണം കേട്ടോ. അപ്പൊ നിങ്ങൾ 7 റൗണ്ട് വരയ്ക്കുക കേട്ടോ. പിന്നെ 6, 10 അല്ലേ, 6, 10 റൗണ്ട് വരയ്ക്കുക. പിന്നെ എന്താ 4, 1 ഇവിടെ 4 വരയ്ക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പൊ എന്താക്കുക, നിങ്ങൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.